सुब्रह्मण्याय ते नमः। नारद भक्ति सूत्र 62। न तदसिद्धौ लोकव्यवहारो हेयः किन्तु फलत्यागः तत्साधनं च कार्यमेव। न तदसिद्धौ लोकव्यवहारो हेयः किन्तु फलत्यागः तत्साधनं च कार्यमेव। അത് ലഭിക്കാത്ത കാലത്തോളം ലൗകിക കർമ്മങ്ങൾ നഹേയ ഉപേക്ഷണീയമല്ല. കിന്തു ബലത്യാഗ, എന്നാൽ കർമ്മബലത്യാഗവും തത്സാധനം ച, ബലത്യാഗത്തിനുള്ള അഭ്യാസവും കരണീയം തന്നെ. ഈശ്വരനിൽ ആത്മനിവേദനം ചെയ്യാൻ കഴിയാത്ത കാലത്തോളം ബലാത്കാരമായി ലൗകിക കർമ്മങ്ങൾ വെടിയാൻ പാടില്ല. എന്നാൽ കർമ്മബലത്യാഗവും ബലത്യാഗത്തിനുള്ള യത്നവും ചെയ്യേണ്ടതും ആണ്. ആത്മസമർപ്പണം ചെയ്തവൻ ലൗകിക കാര്യങ്ങളെക്കുറിച്ച് വ്യാകുലനാകില്ല. അവൻ്റെ കാര്യങ്ങളൊക്കെ ഭഗവാൻ നോക്കിക്കോളും. അതിനർഹതയില്ലാത്തവൻ ലൗകിക കർമ്മങ്ങൾ വെടിയുന്നത് നല്ലതല്ല. ആത്മനിവേദനം ചെയ്തവന് പിന്നെ കർത്തൃത്വാഭിമാനമില്ല. അത് മുകളിലത്തെ പടിയാണ്. താഴത്തെ പടിയിൽ നിൽക്കുന്നവൻ അവനെ അനുകരിച്ച് കർമ്മങ്ങൾ വെടിഞ്ഞാൽ അത് ശ്രേയസ്കരമാകില്ല. അവൻ ലൗകികങ്ങളായ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുകയും തന്നെ വേണം. കർമ്മഫലത്തെ ഈശ്വരന് സമർപ്പിച്ച് വേണം കർമ്മം ചെയ്യാനായിട്ട്. ബലത്യാഗം കൊണ്ട് ഭോക്തൃത്വ ബുദ്ധി നീങ്ങും. കൃപേണ കർമ്മത്യാഗവും കർത്തൃത്വ ബുദ്ധിനാശവും വന്നു ചേരും. അതുവരെ ഫലത്യാഗം, ത്യാഗത്തിനുള്ള യത്നം, സ്വാർത്ഥത വെടിയാനുള്ള ബോധപൂർവമായ പരിശ്രമം തുടർന്നു കൊണ്ടിരിക്കുന്നത് തന്നെ വേണം. ശ്രീ ഭഗവാൻ ഉദ്ധവരോട് ഭാഗവതത്തിലെ 11-ാമത്തെ അധ്യായ സ്കന്ധത്തിൽ പറയുകയാണ്, ആഹാരാർത്ഥം സമീഹേത യുക്തം തത്പ്രാണധാരണം തത്വം വിമൃശ്യതേ തേന തദ്വിജ്ഞായ വിമുച്യതേ. വിരക്തനും ഭക്തനും ആഹാരത്തിന് വേണ്ട ഭിക്ഷാടനാദി പ്രയത്നം ചെയ്യണം. ശരീരം നിലനിർത്തേണ്ടത് ആവശ്യമാണ്. പ്രാണധാരണം കൊണ്ട് തത്വചിന്ത ചെയ്യാനും തദ്വാര മുക്തി നേടാനും സാധിക്കുമല്ലോ. ശരീരയാത്രയ്ക്ക് വേണ്ട ലോകവ്യവഹാരത്തിൻ്റെ കാര്യം ഇങ്ങനെ. ഇനി വൈദിക കർമ്മങ്ങളുടെ സ്ഥിതി എന്താണ്? വേദവിധിയെ ആചരിക്കാത്ത അജ്ഞനും അജിതേന്ദ്രിയനുമായവൻ നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്ത് പാപത്തിൽപ്പെട്ട് സംസാരത്തിൽ കിടന്ന് കറങ്ങുകയാണ്. വേദവിഹിതമായവ മാത്രം ചെയ്യുക, അതും ഫലാസക്തി കൂടാതെ. ഫലം ഭഗവാനിൽ അർപ്പിച്ചു ചെയ്യുക. അങ്ങനെ ചെയ്താൽ കർമാതീതമായ അവസ്ഥയെ പ്രാപിക്കാം. ഫലഭോഗങ്ങളെക്കുറിച്ചുള്ള വേദവാണികൾ വിഹിതകർമ്മങ്ങളിൽ താൽപ്പര്യം ജനിപ്പിക്കാൻ വേണ്ടി മാത്രമത്രേ. എന്നിങ്ങനെ ആവിർഹോത്രൻ എന്ന യോഗീശ്വരൻ ജനകരാജനോട് പറയുകയാണ്, നാചരേദ്യസ്തു വേദോക്തം സ്വയമജ്ഞോചിതേന്ദ്രിയഃ വികർമ്മണാഹ്യധർമ്മേണ മൃത്യോർമൃത്യുമുപേതി സഹ വേദോക്തമേവ കുർവാണോ നിസ്സംഗോർപ്പിതമീശ്വരേ നൈഷ്കർമ്മ്യാം ലഭതേ സിദ്ധിം രോചനാർത്ഥ ഫലശ്രുതി. അതിനാൽ സർവാത്മസമർപ്പണം സാധിക്കുന്നതുവരെ വിഹിത കർമ്മങ്ങൾ ഫലം ഈശ്വരനിൽ സമർപ്പിച്ച് അനുഷ്ഠിക്കേണ്ടതാകുന്നു എന്ന് നാരദൻ പറയുന്നു. ന തദസിദ്ധൗ ലോകവ്യവഹാരോ ഹേയഃ കിന്തു ഫലത്യാഗഃ തത്സാധനം ച കാര്യമേവ. ഓം തത് സദ്.